പെരുന്നാളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആലിംഗനം ചെയ്യാന്ന് പറഞ്ഞാൽ. ഈ ആലിംഗനത്തിന് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് നമ്മളെ മെന്റൽ സ്ട്രെസ് കുറക്കാൻ സഹായിക്കുന്നുള്ളതാ ഒരുപാട്. അപ്പൊ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഈ കോർട്ടിസോൾ കൂടിയിട്ടാണ് നമുക്ക് ഒരുപാട് സ്ട്രെസ് വരാം. ഇത് നിങ്ങൾ നമ്മൾ എന്നും ഒരു ആലിംഗനം ചെയ്യുന്ന ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ലെവൽ കുറയും. അപ്പൊ സ്ട്രെസ് മാത്രമല്ല ഒരുപാട് ക്രോണിക് അസുഖങ്ങൾ വരുന്നതും അതോട് തടയാൻ പറ്റും. പക്ഷേ പൊതുവെ സമൂഹത്തിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് ഈ ആലിംഗനം കൊണ്ട് വേറെ എന്തെങ്കിലും രോഗമൊക്കെ അങ്ങോട്ട് പകരുമോ? അത് ഈ പകർച്ചവ്യാധികളെ കാര്യമല്ല, അതല്ലല്ലോ. നമ്മള് ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ മെന്റൽ സ്ട്രെസ് തന്നെയാണല്ലോ. അപ്പൊ ഈ കോർട്ടിസോളിന്റെ അളവ് ലെവലിൽ കുറഞ്ഞാല് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത്, നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ ഉപയോഗിച്ചാൽ എന്താണെന്ന് അറിയാം, നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കും. ഇപ്പൊ മുലപ്പാൽ കുടിക്കുന്ന സമയത്തൊക്കെ മാതാവിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിറ്റോക്സിനാണ്. അപ്പൊ ആ ഹോർമോണും നമ്മൾ ആലിംഗനം ചെയ്യുമ്പോണ്ടോ? ഡോക്ടർക്ക് പെരുന്നാൾ ദിവസവും ആരോഗ്യ ക്ലാസ് തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷവും അഭിമാനമുണ്ട്. ഐസ്ക്രീമിനെ കുറിച്ച് തൽക്കാലം ഞാൻ ഒരു ദിവസം ഇപ്പൊ നമ്മൾ ആലിംഗനം ചെയ്യുന്ന ജനപ്രിയ എം എൽ എ ആണ്. ഈ ഒരു ബോണ്ടിങ് നമ്മളെ സാമൂഹികമായ ബോണ്ടിങ് വളർത്താനും ഈ ആലിംഗനം ചെയ്യുന്നോണ്ട് പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ആഘോഷങ്ങളൊക്കെ സന്തോഷിക്കും. ഇലക്ഷൻ വേദികളിലൊക്കെ ആലിംഗനങ്ങൾ കുറച്ചുകൂടി ഒന്ന് കോമൺ ആക്കണം അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു കൾച്ചർ നമ്മൾ ഇനിയും ഡെവലപ്പ് ആക്കിയിട്ടില്ല അല്ലെ? അറബികളൊക്കെ പക്ഷെ നന്നായി ഡെവലപ്പ് ചെയ്തു. പക്ഷേ തൊടൽ തന്നെ വളരെ പ്രധാനമാണ്. നമ്മളെ സ്നേഹം നിലനിർത്തുക, ഓർത്തിപ്പിക്കുക. മനുഷ്യന്മാരുടെ സ്നേഹമാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ സോഫ്റ്റ്വെയറുകളാണ് നമ്മളെ പൊളിറ്റിക്സും നമ്മളെ റിലീജിയനൊക്കെ. നമ്മളെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയും നമ്മളെ എമോഷൻസും ആണ് അല്ലേ? അതിനെ കേടാക്കാൻ നമ്മൾ ഒന്നിനും അനുവദിക്കരുത് എന്നുള്ള എന്റെ അഭിപ്രായം അല്ലേ? പിന്നെ രക്തസമ്മർദ്ദമുള്ള ആൾക്കാർക്ക് രക്തസമ്മർദ്ദം കുറക്കാൻ എന്നും ഇങ്ങനെ ഒന്നിങ്ങനെ ആലിംഗനം ചെയ്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് കുറച്ച് വേദന ഉള്ള ആൾ പിടിച്ചൊന്ന് ഒന്ന് തലോടി ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് കൊടുത്താൽ ഈ പെയിൻ റിസപ്റ്ററുകൾ ആക്റ്റീവ് ആവും. പെയിൻ റിസപ്റ്ററുകളെ പ്രിസെപ്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ എന്താന്ന് വെച്ചാല് വേദന കുറച്ച് കുറയും. സാർ, നമ്മളിങ്ങനെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഈ നെഞ്ചത്തുള്ള ഹൃദയത്തിനൂടെയും പ്രൊട്ടക്ഷൻ കിട്ടും. ഒരുപാട് ഹൃദ്രോഗങ്ങളെ തടയാനൊക്കെ ഈ ആലിംഗനം ചെയ്യുന്നതുകൊണ്ട് സാധ്യമാകും.